بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على من لا نبي بعد أما بعد عن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا شك أحدكم في صلاته فلم يدر كم صلى ثلاثا أم أربعا فليطرح الشك وليبني على مستيقن

അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാം നമ്പറായിട്ട് കൊടുത്തിട്ടുള്ള ഒരു നബി വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് മഹാനായിട്ടുള്ള അബൂ സയ്ദുൽ റിയാ താല അനഹുവിൽ നിന്നും നിവേദനം അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈ വസലമ പറഞ്ഞിരിക്കുന്നു നിങ്ങളിൽ ഒരാളുടെ നമസ്കാരത്തിൽ അവന് അദ്ദേഹത്തിന് സംശയമുണ്ടായാൽ അദ്ദേഹത്തിന് അറിയില്ല മൂന്നാണോ നമസ്കരിച്ചത് അതല്ല നാലാണോ എന്ന് അപ്പോൾ അദ്ദേഹം സംശയമുള്ളത് ഒഴിവാക്കുകയും മൂന്നോ നാലോ എന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു ചെയ്യുക ആ സംശയമുള്ളത് ഒഴിവാക്കുക എന്നിട്ട് ദൃഢമായതിനെ അവലംബിക്കട്ടെ എന്നുള്ളതാണ് അതായത് മൂന്ന് നമസ്കരിച്ചു എന്ന് ഉറപ്പാണല്ലോ അപ്പോൾ ആ മൂന്നിന് അവലംബിക്കുക മൂന്നോ നാലോ ആ എന്നാണ് സംശയം അപ്പോൾ മൂന്നതിൽ ഉറപ്പാണല്ലോ നിർവഹിച്ചു എന്നുള്ളത് അതിനെ അതിനവലംബിക്കട്ടെ എന്നുള്ളതാണ് എന്നിട്ട് രണ്ട് സുജൂതകൾ നിർവഹിക്കട്ടെ സലാം ചൊല്ലുന്നതിന് മുമ്പായിട്ട് എന്നിട്ട് പറയുന്നു ഇനി അഞ്ച് റെക്കായത്താണ് അദ്ദേഹം നമസ്കരിച്ചതെങ്കിൽ ആ രണ്ട് മ സുജൂതകൾ ഉണ്ടല്ലോ മറവിയുടെ രണ്ട് സുജൂതകൾ നിർവഹിക്കുന്നത് അത് മുഖേന ആ നമസ്കാരം എന്താണ് എരട്ടയാകുന്നു അഞ്ച് എന്നുള്ള ഒരു ഒറ്റ അതാണല്ലോ അത് ആ സുജൂതുകൾ കൊണ്ട് ഇരട്ടയായി മാറുന്നു ഇനി പൂർണ്ണമായിട്ടുള്ള നാല് റക്കായത്തുകളാണ് അദ്ദേഹം നമസ്കരിച്ചതെങ്കിൽ ആ രണ്ട് സുജൂതുകൾ പിഷാച്ചിനുള്ള ഒരു അപമാനമായി മാറും പിശാച്ചിന് ഒരു നിന്ദ്യത അത് മുഖേന ലഭിക്കും എന്നുള്ളതാണ് ഇതാണ് ഈ ഹദീസിന്റെ അർത്ഥം പ്രിയമുള്ളവരെ ഒട്ടേറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു നിവേജനമാണിത് സാധാരണഗതിയിൽ നമസ്കാരത്തിലെ പല ആളുകൾക്കും സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് മറവികൾ സംഭവിക്കാറുണ്ട് അപ്പൊ അത്തരം സന്ദർഭത്തിൽ മറവിയുടെ സുചൂതം നിർവഹിക്കണം ഏതൊക്കെ സന്ദർഭം മൂന്നവസരങ്ങളിലാണ് മൂന്ന് സന്ദർഭങ്ങളാണ് അതായത് ഒന്ന് നമ നമസ്കാരത്തിൽ പിന്നെ കുറവ് വരിക നമസ്കാരം ഇപ്പോൾ നാല് നാലരക്കായത്തിൽ നമസ്കരിക്കേണ്ട നമസ്കാരത്തിൽ അതിലെന്തെങ്കിലും കുറവ് സംഭവിക്കുക അല്ലെങ്കിൽ മൂന്ന് റക്കായത്തിലുള്ള മകരിവ് അതിലെന്തെങ്കിലും കുറവ് സംഭവിക്കുക ഇനിയോ ചിലപ്പോൾ വർധനമുണ്ടാകും മൂന്ന് നമസ്കരിക്കേണ്ട നമസ്കാരം നാല് നാലരക്കത്ത് നമസ്കരിക്കുക നാലുള്ളത് അഞ്ച് നമസ്കരിക്കുക ഇങ്ങനെ വർധനമായിട്ട് മറന്നുകൊണ്ട് വർധനമുണ്ടാകാം അല്ലെങ്കിൽ മറന്നുകൊണ്ട് കുറവുണ്ടാകാം ഇനി ചിലപ്പോ കറക്റ്റ് ആണെങ്കിലും സംശയം എത്രയാ നമസ്കരിച്ചു എന്നുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്നുകിൽ കുറവ് അല്ലെങ്കിൽ വർധനവ് അല്ലെങ്കിൽ സംശയം ഈ മൂന്ന് അവസ്ഥകളാണ് പൊതുവെ ഉണ്ടാകാറുള്ളത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യണം ഉറപ്പുള്ളതിനെ അവലംബിക്കുക എന്ന് നമ്മൾ നേരത്തെ പറയുണ്ടായി ഈ അദ്ദേഹം സുജൂത് ചെയ്യണം മറവിയുടെ സുജൂത് സുജൂതുസഹ് എന്ന് അതിന് പറയുക മറവിയുടെ സുജൂത് അത് മറവിയുടെ നിർബന്ധമാണ് എന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് മഹാനായിട്ടുള്ള ഇമാമി ബിൻ ഹസം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ മുഹല്ലാബി ലാസാർ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നത് സുജൂദ് വാജിബുൻ നമസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ ആ മറവിയുടെ സുജൂത് നിർബന്ധമാണ് വലം വാഹിദ കാരണം എന്താ അലൈഹി വസല്ലം അത് കൽപ്പിച്ചിട്ടുണ്ട് അത് അങ്ങനെ മറവി സംഭവിച്ചപ്പോഴൊക്കെ അവിടെ നിന്ന് ആ മറവിയുടെ സുജൂദുകൾ നിർവഹിച്ചിട്ടുണ്ട് മറവി സംഭവിച്ച ഘട്ടത്തിൽ ഒരൊറ്റ തവണ പോലും റസൂലുല്ലാ മറവിയുടെ സുജൂദ് നിർവഹിക്കാതെ ഇരുന്നിട്ടില്ല മറവിയുടെ സുജൂദ് ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കാര്യം ഫത്താവ അല്ലെ തുായ്മ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ ആധുനിക ഫത്വ സമാഹാരം ഫത്വ വിഭാഗം അവരും പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് ഇമാകട്ടെ അല്ലാത്തവരാകട്ടെ ഒറ്റക്ക് നമസ്കരിക്കാട്ടെ അല്ലെങ്കിൽ ഇമാകട്ടെ അവരുടെ മേലൊക്കെ എന്താണ് മറവിയുടെ സുജൂത് നമസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ ആ മറവിയുടെ സുജൂത് നിർവഹിക്കൽ നിർബന്ധമാകുന്നു ഇതാ സഹാഫി ഫി തർക്കി വാജിബിൻ മഹ്ലൂർ ഒരു ഒരു വാജിബായ കാര്യം നമസ്കാരത്തിൽ മറന്നുകൊണ്ട് ഉപേക്ഷിച്ചു പോയി എങ്കിലും മറവിയുടെ സുജൂത് നിർവഹിക്കണം അതല്ലെങ്കിൽ ഒരു ഒരു പ്രവർത്തനം ഒരു നിഷിദ്ധമായ പ്രവർത്തനം നമസ്കാരത്തിൽ ചെയ്തു അറിയാതെ അറിയാതെ മറന്നുകൊണ്ട് ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോഴും മറവിയുടെ സുജൂത് നിർവഹിക്കണം ഇനി മറ്റൊരു വിഷയം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുക ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ മറവികൾ സംഭവിച്ചു ഒരു നമസ്കാരത്തിൽ എന്ന് വിചാരിക്കുക ഒന്നോ രണ്ടോ മൂന്നോ തവണ ഒരേ നമസ്കാരത്തിൽ തന്നെ ഒറ്റ നമസ്കാരത്തിൽ തന്നെ ഉദാഹരണം ലോഹർ നമസ്കരിക്കുന്നു അതിൽ മൂന്ന് തവണ തെറ്റുകൾ സംഭവിച്ചു മറന്നുകൊണ്ട് പിന്നെ വർധനവോ കുറവോ അല്ലെങ്കിൽ സംശയങ്ങൾ ഇതൊക്കെ ഉണ്ടായി വിചാരിക്കുക എങ്കിൽ എത്ര തവണ സുജൂത് ചെയ്യണം മറവിയുടെ സുജൂത് അത് നമ്മൾ മനസ്സിലാക്കുക മറവിയുടെ ആ രണ്ട് സുജൂതുകൾ മാത്രം മതി എന്നുള്ളതാണ് മഹാനായിട്ടുള്ള ഇമാം അൽ ഇബിന്സി ഹിജർ അറുനൂറ്റി ഇരുപതിൽ വഫാത്തായ തായ് മഹാനപരകളുടെ അൽമുനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു ഇതാ സഹാ സഹു ഒരാൾ രണ്ട് തവണ നമസ്കാരത്തിൽ മറന്നു ഔ ജിൻസിൻ അല്ലെങ്കിൽ ഒരേ ഇനത്തിൽപ്പെട്ട ധാരാളം മറവി സംഭവിച്ചു എന്ന രണ്ടോ അതിലധികമോ ഒക്കെ മറവി സംഭവിച്ചു കഫാഹു ആ മുഴുവൻ മറന്ന മുഴുവൻ കാര്യങ്ങൾക്കും രണ്ട് സുജൂത് മാത്രം മതി എന്നുള്ളതാണ് അതായത് മറവിയുടെ സുജൂതകൾ ആ രണ്ട് സുജൂതകൾ ഉണ്ടല്ലോ അത് മതി എന്നുള്ളതാണ് ആ വിഷയത്തിൽ ഒരാളും എതിരഭിപ്രായം പറഞ്ഞതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വ്യക്തമാണത് എന്നർത്ഥം ഒന്നിൽ കൂടുതൽ മറവികൾ സംഭവിച്ചാലും രണ്ട് മറവിയുടെ രണ്ട് സുജൂതുകൾ മാത്രം മതി എന്നുള്ളതാണ് എന്താണ് മറവിയുടെ സുതൂ സുദൂതിൽ പ്രാർത്ഥിക്കേണ്ടത് സുബഹാന റബ്ബിയൽ ആയല എന്നാണല്ലോ അധികം ആളുകളും സുജൂതിൽ പ്രാർത്ഥിക്കുന്നത് അത് തന്നെ മതി എന്നുള്ളതാണ് പ്രത്യേകം മറവിയുടെ സുജൂതിൽ പ്രത്യേകം പ്രാർത്ഥനയില്ല ഉണ്ടെന്ന് പറയുന്ന വചനം അത് ദുർബലമാണ് അതുകൊണ്ട് സുബഹാന റബ്ബിയൽ ആയല എന്നോ സുബഹാന കല്ലാഹും എന്നോ സുബോഹൻ കൊദ്ദോസുൻ റബ്ബുൽ മലായിവർഹ എന്നോ ഒക്കെയുള്ള തസ്ബീഹുകൾ പ്രാർത്ഥനകൾ നമുക്ക് മറവിയുടെ സുജൂതിലും ആകാം അത് ഒരു തവണ നിർബന്ധമാണ് മൂന്ന് തവണ ഉണ്ടെങ്കിൽ നന്നായി അതിലപ്പുറവും ആയാൽ ഒരു വിരോധവും ഇല്ല എന്നാണ് ഉണർത്തുവാനുള്ളത് ഇനി എപ്പോഴാണ് എപ്പോഴാണ് പിന്നെ ഈ മറവിയുടെ സുചൂത് നിർവഹിക്കേണ്ടത് നേരത്തെ നമ്മൾ വായിച്ച ഹദീസിലെ സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് സുജൂത് ചെയ്തു എന്നുള്ളതാ ചെയ്യണം എന്നുള്ളതാ എന്നാൽ ചില ഘട്ടത്തിലെ നമസ്കാരത്തിലെ പിന്നെ വർധനമുണ്ടായിക്കഴിഞ്ഞാൽ സലാം ചൊല്ലിയ ശേഷം നമസ്കാരത്തിൽ നിന്ന് അസ്സലാം അലൈക്കും വറഹമത്തുല്ലാ എന്ന് വലതു ഭാഗത്തേക്കും പിന്നെ ഇടത് ഭാഗത്തേക്കും സലാം ചൊല്ലിയ ശേഷം മറവിയുടെ സുജൂത് നടത്തിയതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാടെന്ന് പറയുന്നത് ഇമാം മാലിക് റഹ്മാല്ലാ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞു നമസ്കാരത്തിൽ ചുരുങ്ങി അല്ലെങ്കിൽ ഒരു കുറവ് സംഭവിച്ചതിൻ്റെ പേരിലാണ് മറന്നുകൊണ്ടൊരു കുറവ് സംഭവിച്ചു എന്ന് വിചാരിക്കുക നമസ്കാരത്തില് അതായത് സലാമിനു മുമ്പായിട്ട് അപ്പോ അദ്ദേഹം മറവിയുടെ സുചിത നിർവഹിക്കുക അതായത് നമസ്കാരത്തിൽ മറന്നുകൊണ്ട് കുറവാണുണ്ടായതെങ്കിൽ സലാമിനു മുമ്പായിട്ട് സുജിത് ചെയ്യാൻ എന്നാൽ നമസ്കാരത്തില് വർധനവാണ്ടായി ഉദാഹരണം നാല് റക്കായത്തുള്ള ലോഹറോ അസറോ അഞ്ച് റക്കായം നമസ്കരിച്ചു അപ്പൊ എപ്പോഴാണ് മറവിയുടെ സുചിത നിർവഹിക്കേണ്ടത് അയാൾ വർദ്ധനമായ ചെയ്തത് കാരണം നാലരക്കയത്താണ് അഞ്ചരക്കയത്ത് അയാൾ നമസ്കരിച്ചു അപ്പോൾ സലാം വീട്ടിയ ശേഷമാണ് അയാൾ സുചൂതിക്കേണ്ടത് എന്നുള്ളതാണ് അത് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോ നമസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ മറവിയുടെ സുചൂത നിർബന്ധമാണ് വാജിബാണ് നമ്മൾ മനസ്സിലാക്കിയല്ലോ നമസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ വാജിബുകളുടെ കാര്യമാണ് ഈ പറയുന്നത് നമസ്കാരത്തിന്റെ വാജിബാത്തുകൾ മറന്നാലാണ് മറവിയുടെ സുജൂത് റുക്കിനുകളൊക്കെ മറന്നാലോ റുക്കിനിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് മറന്നാൽ അത് നമസ്കാരത്തിൻ്റെ നമസ്കാരം പാത്തിലാകും എന്നുള്ളതാണ് മനസ്സിലായല്ലോ ഏർ അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ആവശ്യമാണെങ്കിൽ ഇനിയും മറ്റൊരവസരത്തിൽ വിശദീകരിക്കാം അപ്പോൾ ഇവിടെ മറവി സംഭവിച്ചതിൻ്റെ പേരിൽ മറവിയുടെ സുചൂത് ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു പക്ഷേ അതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കുക ഈ മറവിയുടെ സുജൂത മറക്കുന്ന ആളുകൾ ഉണ്ടാകും അപ്പോൾ എന്താണ് പ്രശ്നം എന്താ ഉണ്ടാകുക അദ്ദേഹത്തിന്റെ നമസ്കാരം സഹിഹാണ് ഇപ്പോ നമസ്കാരത്തിൽ ഒരു വാജിബ് മറന്നു അതിന് പേരിൽ അദ്ദേഹം മറവിയുടെ സുജൂത് ചെയ്യൽ നിർബന്ധമാണ് പക്ഷെ ആ മറവിയുടെ സുജൂത് മറന്നുപോയി എങ്കിലും അദ്ദേഹത്തിന്റെ നമസ്കാരം സഹിയാണ് പക്ഷേ ഇതാ ഇതാ നസിയ സുജൂതാ മറവിയുടെ സുജൂത മറന്നാലും അദ്ദേഹത്തിന് നമസ്കാരം സഹിയാണ് ലാഖിൻ എപ്പോഴാണോ ഓർക്കുന്നത് അപ്പോൾ അദ്ദേഹം നിർവഹിക്കുക ഫിൽ മസ്ജിദി ബൈത്തിഹി പള്ളിയിലാകട്ടെ വീട്ടിലാകട്ടെ രണ്ട് സുജൂതകൾ നിർവഹിക്കുക എന്നാൽ ഒരു കാര്യം അറിയുക ത്വാലൽ അതായത് ധാരാളം സമയം കഴിഞ്ഞു എന്ന് വിചാരിക്കുക മണിക്കൂർ കണക്കിനായിട്ടാണ് പിന്നെ ഓർമ്മ വന്നാ ഞാൻ നമസ്കാരത്തിൽ മറന്നല്ലോ എന്നിട്ട് മറവിയുടെ സുജൂത് പിന്നെ നിർവഹിച്ചിട്ടില്ലല്ലോ എന്ന് കുറെ കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നതെങ്കിലോ അപ്പൊ പിന്നെ മറവിയുടെ സുജൂത് നിർവഹിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇനി മറവിയുടെ സുജൂതിന്റെ രൂപം എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീർ ചൊല്ലിക്കൊണ്ട് സുജൂത് ചെയ്യുക അങ്ങനെ സുജൂതിലെ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് നമ്മൾ നേരത്തെ പറയണ്ടായി സുജൂതിൽ നിന്ന് ഉയരുമ്പോഴും അള്ളാഹു അക്ബർ എന്ന് പറയുക എന്നിട്ട് ഇരിക്കുക ഇടയിലെ ഇരുത്തം അതിലൊക്കെ പ്രാർത്ഥനകൾ വേണം എന്നിട്ട് വീണ്ടും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു സുജൂത് ചെയ്യുകൾ പ്രാർത്ഥിക്കുക എഴുന്നേറ്റിരിക്കുക അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് നമ്മൾ രണ്ട് ഭാഗത്തേക്കും സലാം വീട്ടുക എങ്ങനെയാണ് അത്തഹിയാത്ത് ചൊല്ലേണ്ടതില്ല അപ്പം പിന്നെ അത്യ്യാത്ത ചൊല്ലാൻ പാടില്ല മനസ്സിലാക്കണം ഈ സുജൂതകൾ അങ്ങോട്ട് കഴിഞ്ഞ് ഇരുന്നാൽ വലതു ഭാഗത്തേക്ക് സ്ഥലാം വിട്ടുക ഇടതു ഭാഗത്തേക്ക് സലാം വിട്ടുക ഇതാണ് മറവിയുടെ സുജൂതിൻ്റെ കാര്യങ്ങളെന്ന് അറിയുക ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയേണ്ടതായിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ നമസ്കാരം ഏ പിഴവുകൾ തീർത്ത് ശരിയായി നമസ്കരിക്കണം എന്നാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നമസ്കാരങ്ങൾ ശരിയാവണമെങ്കിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമസ്കാരത്തിന്റെ ഷറത്തുകൾ നമസ്കാരത്തിന്റെ ഷുറൂത്തുകൾ അത് പാലിക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കാരത്തിന്റെ ഷർത്തുകൾ എന്ന് പറയുന്നത് ഒൻപത് ഷറുത്തുകളാണ് എന്ന് നമ്മൾ അറിയുക ഒന്ന് അദ്ദേഹം മുസ്ലിം ആയിരിക്കണം രണ്ട് അദ്ദേഹത്തിന് ബുദ്ധിയുണ്ടായിരിക്കണം മൂന്ന് ആളായിരിക്കണം നാല് അദ്ദേഹം ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും മുക്തനായിരിക്കണം അതുപോലെ തന്നെ നജസ്സുകളിൽ നിന്ന് നജസ്സുകൾ നീക്കം ചെയ്യണം ഔറത്ത് മറക്കണം സമയമായിരിക്കണം കിവിലക്കു നേരെ തിരിയണം നെയ്യത്തുണ്ടായിരിക്കണം ഇങ്ങനെ എണ്ണമാണ് ഇപ്പോൾ ഒന്നാമത് പറഞ്ഞത് അദ്ദേഹം ഇസ്ലാം മുസ്ലിം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ സത്യനിഷേധമാണ് സത്യനിഷേധിയായിട്ടുള്ള ഒരാളുടെ അമലുകൾ അള്ളാഹു താലാ അതിന് പരലോകത്ത് ഉപകാരം കേട്ടോ ഇല്ല വിശുദ്ധ ഖുറാൻ എന്താ പറയുന്നത് ഒൻപതാം അധ്യായം പതിനേഴാം സൂക്തം എന്താ അതിന്റെ അർത്ഥം സത്യനിഷേധത്തിന് സ്വയം സാക്ഷികളായ നിലക്കുള്ള ആ ബഹുദൈവ വിശ്വാസികൾ അവർക്ക് പള്ളികൾ പരിപാലിക്കുവാൻ അർഹതയില്ല അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും അക്കൂട്ടരുടെ കർമ്മങ്ങൾ അവർ നരകത്തിലായിരിക്കും അതിലവർ നിത്യവാസികളായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ സത്യനിഷേധികളെ അവിശ്വാസികള് അവരുടെ അമലുകൾ അത് പൊളിയും അത് പൊളിഞ്ഞു പോകും അത് സ്വീകരിക്കപ്പെടുകയില്ല പരലോകത്ത് ഉപകാരം കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പള്ളി അനിയമുറുമല്ല എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ആരാധനകൾ നിർവഹിക്കുന്നതിനെ സംബന്ധിച്ചാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ സൂചന എന്നറിയുക വിശുദ്ധ ഖുർആൻ ഇരുപത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ ഇരുപത്തി മൂന്നാം സൂക്തം പറയുന്നു വ അമലിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുതഅാല ആഹ്റത്തില് അവരുടെ കർമ്മങ്ങളിലേക്ക് തിരിയും അങ്ങനെ അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെയും അവരുടെ പ്രവർത്തനങ്ങളെ പാറിപ്പറക്കുന്ന ധൂളികളാക്കി മാറ്റും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവും അള്ളാഹുവിൻ്റെ കോടതിയിൽ അവർക്ക് ലഭിക്കുകയില്ല അപ്പോൾ ഇവിടെ നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ വേണം അവിശ്വാസം വിശ്വാസം ഉണ്ടെങ്കിൽ പറ്റൂലെന്നാണ് ഈ പറയുന്നത് മുസ്ലിം ആകണം എന്നാലേ ആ മുസ്ലിമിൻ്റെ ആരാധനാ കർമ്മമേ നമസ്കാരമേ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ഇസ്ലാം ഉണ്ടാകണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമതായിട്ട് ആക്കല് എന്ന് പറഞ്ഞ ബുദ്ധി എന്ന് പറയും ബുദ്ധിയുടെ വിപരീതം എന്താ ഭ്രാന്ത് മെൻ്റൽ മെൻ്റലായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിയുള്ള പിന്നെ ബുദ്ധി നഷ്ടപ്പെട്ട ഒരാളുടെ നമസ്കാരം അത് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ബാധ്യതയില്ല എന്ന് മനസ്സിലാക്കുക അവ ബുദ്ധി ഉണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞ ഒരു ഹദീസിൽ കാണാം റൂഫ് അൽ കലമു അൻ മൂന്ന് വിഭാഗം ആളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു ഉറങ്ങുന്നവൻ ഉണരുന്നത് വരെ ഉറക്കത്തിൽ ചെയ്യുന്നതിൻ്റെ പേരില് അവൻ അറി അറിയാതെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിൻ്റെ പേരിൽ അവൻ എന്തല്ല ശിക്ഷയില്ല എന്നർത്ഥം വൽ അദ്ദേഹത്തിൻ്റെ ആ ഭ്രാന്ത് പോകുന്നത് വരെ ഭ്രാന്താവസ്ഥയിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം ശിക്ഷാർഹനല്ല എന്ന് മനസ്സിലാക്കുക ചെറിയ കുട്ടി പ്രായപൂർത്തിയാകുന്നതുവരെ അപ്പോൾ ഇവിടെ എന്ത് വേണം ബുദ്ധി ഉണ്ടാകണം എന്നുള്ളതാണ് പിന്നെ അടുത്തതായിട്ട് തമീസ് എന്ന് പറയും തമീസ് എന്ന് പറഞ്ഞാൽ വകതിരിവ് ഇത് പിന്നെ വകതിരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും തിരിച്ചറിയാനുള്ള ഒരു ബോധം അതാണ് അലൈഹി നബീസ്ലം പറഞ്ഞില്ല ഇമാം അബൂദാബൂദിന്റെ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ വചനത്തിൽ കാണാം മുറു അബന കുംബി സ്വലാത്തിൽ നിങ്ങളുടെ ഔല നിങ്ങളുടെ സമ്പാ പിന്നെ സന്താനങ്ങൾ മക്കൾ അവരോട് ഏഴ് വയസ്സാകുമ്പോൾ നമസ്കാരത്തിന് കൽപ്പിക്കൂ എന്ന് പറഞ്ഞല്ലോ അപ്പോ ഏഴു വയസ്സാകുമ്പോൾ അവര് വകതിരിവ് ഓരോ ഇതെന്താണ് അതെന്താണ് എന്നുള്ള ഏകദേശമുള്ള ഒരു ഒരു ബോധം വെച്ച ഒരു പ്രായം അപ്പോ നമസ്കാരം നമ്മൾ എന്ത് ചെയ്യണം നിർവഹിക്കാൻ അവരോട് കൽപ്പിക്കണം എന്നുള്ള പത്ത് വയസ്സായിട്ടും നമസ്കരിക്കുന്നില്ലെങ്കിൽ അടിക്കണം വളരി ബൂഹും എന്നാണ് നബി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതാണ് വകതിരിവുണ്ടാകുന്ന ഒരു പ്രായം കഴിഞ്ഞാൽ നമസ്കാരം അവൻ്റെ അടുക്കൽ നിന്ന് അവന് നമസ്കരിക്കാം അത് നമസ്കാരത്തിന്റെ ഷർത്താണ് ആ നമസ്കാരം സ്വീകരിക്കപ്പെടും എന്നുള്ളതാ ഇനി അടുത്തതൊന്നെന്താ ഹദസ് ചെറിയ അശുദ്ധി വലിയ അശുദ്ധി ഇതിൽ നിന്ന് ശുദ്ധി ആവണം വലിയ അശുദ്ധി എന്ന് പറയുന്നത് എന്തിനാ ജനാപത്തുകാരനെ ഒക്കെ ആയിട്ട് ജനാപത്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ശുക്ലസ്ഖലനം ഉണ്ടാകുക അതുപോലെ തന്നെ ആർത്തവം പ്രസവരുത്തം ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുളി നിർബന്ധമാണ് അപ്പം അതാണ് പിന്നെ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക പറഞ്ഞാൽ നിർബന്ധമായ കുളി കുളിക്കുക ചെറിയ അശുദ്ധിയിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുളു മുറിയുന്ന കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ വുളു എടുക്കുക അപ്പം ഇങ്ങനെ വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും മുക്തനാകണം കുളി നിർബന്ധമാണെങ്കിൽ കുളി ചിരിക്കണം നിർബന്ധമായ കുളി കുളിച്ചിരിക്കണം എന്നിട്ടോ വലു ഇല്ലെങ്കിൽ വലു എടുക്കണം എന്നിട്ട് നമസ്കരിച്ചാലാണ് ആ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് നമ്മൾ അറിയുക വുലില്ലാന്ന് നമസ്കരിച്ചാലോ ഇമാം ബുഖാരി തൻ്റെ സഹയിൽ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ വചനം പഠിപ്പിക്കുന്നത് അതായത് അശുദ്ധി സംഭവിച്ച ഒരാൾ വലു ചെയ്യുന്നത് വരെ ചെറിയ അശുദ്ധി സംഭവിച്ച ഒരാൾ ബുലൂ ചെയ്യുന്നത് വരെ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് അപ്പോ എല്ലാ നമസ്കാരത്തിനും ത്വഹാറത്ത് ശുദ്ധി അത് വളരെ അനിവാര്യമാണ് ഷർത്താണ് എന്ന് മനസ്സിലാക്കുക ഇനി എന്ത് ചെയ്യണം നമ്മൾ നജസ്സുകൾ നീക്കം ചെയ്യണം നജസ്സുകൾ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൽ നിന്ന് വസ്ത്രത്തിൽ നിന്ന് നമസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് വിശുദ്ധ സൂറത്തുൽ നാലാമത്തെ വചനം വസ്ത്രം ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഔറത്ത് മറക്കുക വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ ആദമിൻ്റെ മക്കളെ സന്തതികളെ നിങ്ങൾ നമസ്കാരത്തിൻ്റെ വേളയിൽ അലങ്കാരങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പുരുഷൻ്റെ ഔറത് എന്ന് പറയുന്നത് ഈ പൊക്കൾ മുട്ട് കാലമുട്ട് ഇതിനിടയിലുള്ള ഭാഗമാണ് എന്നറിയുക സ്ത്രീകളുടെ ഔറത്വം എന്ന് പറയുന്നത് നമസ്കരിക്കുമ്പോഴൊക്കെ അവർ നിർവഹിക്കേണ്ടത് അതുപോലെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ നിർബന്ധമായി മറക്കുക എന്നുള്ളതാണ് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം ഒരിക്കൽ ഇമാം അബൂദാബുദ് അദ്ദേഹത്തിന്റെ സുനില് കൂടുതലുള്ള ഒരു വചനത്തിൽ കാണാം ഉം മുസലമാർ അള്ളാ താല അനുഹയോട് ഒരിക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി ഒരു സ്ത്രീക്ക് അവളുടെ പിന്നെ അവളുടെ ഉടുതുണിയും അതുപോലെ തന്നെ മേൽക്കുപ്പായവും പിന്നെ അതോടൊപ്പം തന്നെ ശിരോവസ്ത്രവും ശിരോവസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടം അത് ഇട്ടിട്ട് നമസ്കരിക്കാമോ എന്ന് ചോദിക്കുണ്ടായി അപ്പൊ അവർ പറയേണ്ടായി ഉസലമാൻ റലിയാഹുന് പറയുണ്ടായി അവരുടെ കാൽപാദങ്ങളെ അത് മറക്കുന്ന ഡ്രസ്സാണെങ്കിൽ അത് മതി എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ സംഭവം പഠിപ്പിക്കുന്നത് അറിയോ സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ അവരുടെ കാൽപാദങ്ങളെ മറഞ്ഞ് കിടക്കണം അത് വെളിവായി കിടക്കുക എന്നുള്ളത് ശരിയല്ല അതുകൊണ്ട് ഏർ മറച്ചുകൊണ്ടായിരിക്കണം സഹോദരിമാർ നമസ്കരിക്കേണ്ടത് അടുത്തതായിട്ടുള്ള ഒരു ഷർത്ത് എന്ന് പറയുന്നത് സമയം ആയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം സമയമാകാതെ നമസ്കരിച്ചാൽ അത് മടക്കി നമസ്കരിക്കണം മറന്നുകൊണ്ടാണെങ്കിലും മനഃപൂർവമാണെങ്കിലും അപ്പോൾ സമയമായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ാഹു അലൈ വസ്ലമിയുടെ അടുക്കൽ ജിബിരിൽ അലൈഹി വസ്സലാം കടന്നു വന്നു എന്നിട്ട് ഓരോ നമസ്കാരത്തിന്റെയും ആദ്യ സമയവും അവസാന സമയവും അവിടുന്ന് കാണിച്ചു കൊടുത്തു വന്നിട്ടുണ്ട് മുഹമ്മദ് ഈ രണ്ട് സമയങ്ങൾക്കിടയിലാണ് നമസ്കാരം എന്ന് പഠിപ്പിക്കുകയുണ്ടായി മനസ്സിലായല്ലോ ഇന്ന സ്വലാത്ത കാലത്ത് അല്ലെങ്കിൽ കിതാബം കൂത്തായെന്ന് നാലാമധ്യായ നൂറ്റിമൂന്നാമത്തെ സൂ സൂക്തത്തിലെ നമുക്ക് കാണാം തീർച്ചയായും നമസ്കാരം ഓരോ സത്യവിശ്വാസികളുടെയും മേലെ അതിന് സമയം കൃത്യമായിട്ട് നിയമമാക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വിഭാഗത്താണ് നമസ്കാരം എന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നത് സുഹത്തുൽ ഇസ്രാ എഴുപത്തി എട്ടാമത്തെ സൂക്തം വളരെ ശ്രദ്ധേയമാണ് അതെന്താ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നമസ്കാരം നിർവഹിക്കുക സൂര്യൻ ആകാശമധ്യത്ത് നിന്ന് തെറ്റിയത് മുതലേ രാത്രി രാത്രി വരെ രാത്രി വരെ എന്ന് പറഞ്ഞാൽ നാല് പെട്ടു എന്നിട്ടോ വ പാരായണം പ്രഭാത നമസ്കാരം അതും നമസ്കരിക്കുക ഇന്ന കുർ അൽ ഫ്രി ഖാൻ മഷൂദ പ്രഭാതത്തിൽ ഖുർആൻ ഓതിക്കൊണ്ട് നിർവഹിക്കുന്ന നമസ്കാരം അതിന് മലായിക്കത്തുകൾ സാക്ഷ്യം വഹിക്കുന്നതാണ് മറ്റൊന്ന് നേരെ തിരിയുക എന്നുള്ളതാണ് ഇതൊക്കെ പാലിക്കണം ഞാൻ എന്താ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനിവിടെ ആവർത്തിക്കുന്നത് ഇതൊക്കെ പാലിച്ചാൽ മാത്രമേ നമ്മൾ നമസ്കാരം സഹിയാവുകയുള്ളൂ കിബിലക്ക് തിരിയണം എന്നുള്ളതാ വിശുദ്ധ ഖുർആനെന്താ പറഞ്ഞത് നിങ്ങൾ ആ കിബിലയുടെ നേരെ നിങ്ങളുടെ മുഖം തിരിക്കുക എവിടെയായിരുന്നാലും അതിൻ്റെ നേരെ നിങ്ങളുടെ മുഖം തിരിക്കണം എന്നുള്ളതാ സഹോദരങ്ങളെ അവസാനത്തെ ഒൻപതാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് നെയ്യത്താണ് നെയ്യത്തില്ലാതെ നമസ്കാരം സഹിയാവുകയില്ല വ്യക്തമായൊരു ബോധം നമ്മുടെ മനസ്സിൽ വേണം ലോഹറാണ് നമസ്കരിക്കുന്നതെങ്കിൽ ഞാന് ഫറലായിട്ടുള്ള ലോഹർ നാലിറക്കയത്ത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് ഇമാമിൻ്റെ കൂടെ ആണെങ്കിൽ അങ്ങനെ ആ ഒരു ബോധം മനസ്സിലുണ്ടാകുന്ന ആ കൊണ്ട് പറയല്ല ആളുകൾ അങ്ങനെ പറയും മുസല്ലി എന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നത് നബിയുടെ രീതിയല്ല അള്ളാഹിൻ്റെ റസൂലിന്റെ ചരിയല്ലത് സ്വഹാപത്തിൻ്റെ ചരിയല്ല നെയ്യത്ത് ഹൃദയത്തിലാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക എല്ലാ ഇബാദത്തുകൾക്കും നെയ്യത്ത് വേണം അപ്പോഴാണത് സ്വീകരിക്കുള്ളൂ നെയ്യത്തില്ലയോ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല എന്നാ അപ്പോൾ എല്ലാ ഇബാദത്തുകളുടെ നെയ്യത്തും അത് ഹൃദയത്തിലാണ് റസൂൽ ഉള്ള നാവുകൊണ്ട് അവിടുന്ന് ഉച്ചരിച്ചിട്ടില്ല ഹജ്ജിനും ഉംറക്കും ഒഴികെ ഹജ്ജിനും ഉംറക്കും എങ്ങനെയാണ് അത് മനസ്സിൽ കരുതി പിന്നീടാണ് പറയേണ്ടത് ഒരാൾ ഹജ്ജിന് ഉമ്രക്കും ഒക്കെ മനസ്സിൽ കരുതുക മാത്രം ചെയ്തു നെയ്യത്ത് എന്നാലും അത് മതിയാകുന്നതാണ് പറയുക എന്നുള്ളതൊരു സുന്നത്ത് മാത്രമാണ് ഹജ്ജ് മുമ്പുറക്കും മറ്റുള്ള വിവാദത്തുകൾക്ക് അങ്ങനെയില്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമസ്കാരം ഏറ്റവും ഭയഭക്തിയുള്ളതാക്കുക ആത്മാർത്ഥമായിട്ട് നിർവഹിക്കുക സഹോദരങ്ങളെ നമസ്കാരം കൊണ്ടാണ് മനുഷ്യന് വിജയം നേട നേടാനുള്ളത് ഓർക്കുക റബ്ബ് അനുഗ്രഹിക്കട്ടെ വസു